ബോളിവുഡ് താരം ഷാരൂഖ് ഖാനെ ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി 2 മണിക്കൂർ തടഞ്ഞുവച്ചു. സംഭവം വിവാദമായതോടെ അമേരിക്കൻ കസ്റ്റംസ് അധികൃതർ ഖേദം പ്രകടിപ്പിച്ചു. എന്നാൽ ആവർത്തിച്ചുള്ള ഇത്തരം സംഭവങ്ങൾ ക്ഷമിക്കാനാവില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് എം കൃഷ്ണ പ്രതികരിച്ചു. അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാനെത്തിയതായിരുന്നു ഷാരൂഖ് ഖാൻ. സ്വകാര്യ വിമാനത്തിലാണ് ഖാൻ ന്യൂയോർക്കിലെ വൈറ്റ് പ്ലെയിൻ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. മറ്റ് യാത്രക്കാർക്കെല്ലാം വിമാനത്താവളം വിടാൻ അനുമതി നൽകിയ ഇമിഗ്രേഷൻ അധികൃതർ ഷാരൂഖിനെ 2 മണിക്കൂർ തടഞ്ഞുവച്ചു. യേൽ യൂണിവേഴ്സിറ്റി അധികൃതർ ഇടപെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ വിട്ടയച്ചത്. ഷാരൂഖിനെ തടഞ്ഞുവച്ചതിൽ ഖേദമുണ്ടെന്ന് കസ്റ്റംസ് അധികൃതർ പിന്നീട് ഇന്ത്യൻ സ്ഥാനപതിയെ അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ തടഞ്ഞുവെക്കുന്നതും പ്രതിഷേധമുണ്ടാകുമ്പോൾ മാപ്പ് പറയുന്നതും അമേരിക്ക പതിവാക്കിയിരിക്കുകയാണെന്നായിരുന്നു വിദേശകാര്യമന്ത്രി എസ് എം കൃഷ്ണയുടെ പ്രതികരണം. സംഭവത്തിലുള്ള പ്രതിഷേധം അമേരിക്കയെ അറിയിക്കാൻ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ നിരുപമ റാവുവിനെ എസ് എം കൃഷ്ണ ചുമതലപ്പെടുത്തി. എപ്പോഴും സംഭവിക്കുന്നത് പോലെ ഇന്നും സംഭവിച്ചെന്നായിരുന്നു ഷാരൂഖിന്റെ പ്രതികരണം. 2.5 വർഷം മുൻപ് ഷാരൂഖിനെ അമേരിക്കയിലെ നെവാക് വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ചിരുന്നു. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം തയ്യാറാക്കിയ പട്ടികയിൽ ഷാരൂഖിന്റെ പേരുണ്ടായിരുന്നുവെന്നും അതാണ് ആശയക്കുഴപ്പത്തിനിടയാക്കിയതെന്നുമാണ് അന്ന് അമേരിക്ക പറഞ്ഞ ന്യായം. മൈ നെയിം ഈസ് ഖാൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായിരുന്നു ഷാരൂഖ് 2009 ഓഗസ്റ്റിൽ അമേരിക്കയിലെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ആരുഷി കൊലപാതക കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന മാതാവ് നൂപുർ തൽവാറിനെ സിബിഐ അറസ്റ്റ് ചെയ്യില്ല. ഇവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പാകാത്തതിനെ തുടർന്നാണിത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് എ ബി പട്നായിക് ഇത് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു. ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കും വരെ നൂപുർ തൽവാറിനെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി സിബിഐയോട് ആവശ്യപ്പെട്ടു. കോട്ടയത്ത് പെട്രോളുമായി എത്തിയ ചരക്കു തീവണ്ടിയുടെ വാഗണിൽ തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഉച്ചയ്ക്ക് 2 മണിയോടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. തീ കണ്ട ഉടൻ 2 എഞ്ചിനുകൾ ഉപയോഗിച്ച് മറ്റ് വാഗണുകൾ സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റി. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി അതിവേഗം തീ അണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ഇരുമ്പനത്ത് നിന്നും ഇന്ധനം കയറ്റിയെത്തിയ ചരക്കു തീവണ്ടിയിലാണ് തീ കണ്ടത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തെ തുടർന്ന് കോട്ടയം വഴിയുള്ള ട്രെയിൻ ഗതാഗതം ഏറെ നേരം വൈകി. വല്ലാർപാടം ടെർമിനലിൽ നിന്ന് നേരിട്ട് യൂറോപ്പിലേക്കുള്ള കണ്ടെയ്നർ സർവീസിന് തുടക്കമായി. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വല്ലാർപാടത്ത് നിന്ന് മുന്ദ്ര, സലാല, ഫെലിക്സ്റ്റോ, ഹാംബർഗ് എന്നീ തുറമുഖങ്ങളിലൂടെ സഞ്ചരിച്ച് കൊളംബോയിൽ മടങ്ങിയെത്തുന്നതാണ് സർവീസ്. കൊച്ചിയിൽ നിന്ന് നേരിട്ട് യൂറോപ്പിലേക്ക് ചരക്കെത്തിക്കാൻ ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടും. കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് 1 ആഴ്ചത്തെ സമയലാഭവും കിട്ടും. കൊളംബോയെ ആശ്രയിക്കാതെ തന്നെ വിവിധ യൂറോപ്യൻ നഗരങ്ങളിലേക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ചരക്കെത്തിക്കാനുമാവും. യൂറോപ്യൻ സർവീസ് നടത്തുന്ന ഈ കപ്പലിൽ 4420 കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. കൊളംബോയിൽ ഈടാക്കുന്ന അതേ നിരക്കുകൾ തന്നെയാണ് കൊച്ചിയിലും ഈടാക്കുക. സമാനമായ രീതിയിൽ കൂടുതൽ സർവീസുകൾ വല്ലാർപാടത്ത് നിന്ന് ആരംഭിക്കാൻ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സിപിഐയെ പന്തു തട്ടുന്നതുപോലെ ആർക്കും തട്ടിക്കളിക്കാമെന്ന് കരുതേണ്ടെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. പാർട്ടി സമ്മേളനം അടക്കമുള്ള പരിപാടികൾ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മിതത്വം പാലിക്കണമെന്നും പന്ന്യൻ രവീന്ദ്രൻ കണ്ണൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മിതത്വം പാലിക്കണമെന്ന കാര്യത്തിൽ തർക്കമേയില്ല. എല്ലാ പാർട്ടികളും, കാരണം നമ്മൾ നോക്കിക്കൊണ്ടാണ് മറ്റുള്ള ആളുകളിലും കാണുന്നത്. മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ വ്യത്യസ്തത എല്ലാ തലത്തിലും കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കാൻ പരമാവധി പരിശ്രമിക്കണം. ചന്ദ്രപ്പന്റെ ശൈലിയും അതായിരുന്നു. ജീവിത ലാളിത്യം, മാന്യമായ പെരുമാറ്റം, വാക്കുകളുടെ മിതത്വം, വിമർശനത്തിന് തന്നെ ഉള്ള വാക്കുകളുടെ തിരഞ്ഞെടുത്ത വാക്കുകൾ, ആരെയും മനസ്സിൽ വേദനിപ്പിക്കാത്ത വാക്കുകൾ, ഇതൊക്കെയാണ് ചന്ദ്രപ്പൻ്റെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പിന്തുടരും. ഇടതുപക്ഷ പാർട്ടികളെല്ലാം ഈ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് ഞങ്ങളെ കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. പഴമയുടെ സുഗന്ധം പേറി ചേന്നമംഗലത്ത് വിഷുത്തലേന്ന് വലിയ വിഷു മാറ്റച്ചന്ത നടന്നു. കണിക്കൊന്ന മുതൽ മുളനാഴി വരെ മാറ്റച്ചന്തയിൽ കിട്ടും. ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ പാലിയം സ്കൂൾ ഗ്രൗണ്ടിലാണ് മാറ്റച്ചന്ത നടക്കുന്നത്. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപുണ്ടായിരുന്ന ബാർട്ടർ സമ്പ്രദായമാണ് മാറ്റച്ചന്തയിൽ നടക്കുന്നത്. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്ന ഈ വ്യവസ്ഥയുടെ ഓർമ്മകൾ നിലനിർത്തി ഇന്നും ചേന്നമംഗലം പാലിയം കൊട്ടാരത്തിനു മുന്നിലുള്ള മൈതാനത്ത് വിഷു തലേന്ന് മാറ്റച്ചന്ത അരങ്ങേറുന്നു. ഈ പാലിയത്തച്ഛന്മാര് ഈ നാണയ സമ്പ്രദായം ഉണ്ടാകുന്നതിന് മുൻപ് അവരെ ഈ കൈമാറ്റം, അതായത് നമ്മുടെ കയ്യിൽ ചക്കയുണ്ടെങ്കിൽ മറ്റവരെല്ലാം വാങ്ങുക, ഇത് അങ്ങോട്ടും കൂടി കൈമാറ്റം ചെയ്യും. അപ്പോൾ അവർ നിശ്ചിത ഇതനുസരിച്ച് ഈ സാധനങ്ങൾ കൈമാറ്റം ചെയ്യും. 1 വർഷത്തേക്കുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചു കൂട്ടാൻ ആൾക്കാർ. മുളങ്കുറ്റി, മുളനാഴി, പനമ്പുകുട്ട, മുറം, കലച്ചട്ടി, വിശറി, ഇഞ്ച തുടങ്ങി അന്യം നിന്നു പോകുന്ന പല വസ്തുക്കളും മാറ്റച്ചന്തയിലുണ്ട്. ചെറിയ മാറ്റം, വലിയ മാറ്റം തുടങ്ങി 2 ദിവസങ്ങളിലായാണ് മാറ്റച്ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്.
ചെറിയ മാറ്റത്തിൻ്റെ അന്ന് രാത്രിയാണ് ഇവിടുത്തെ കച്ചവടങ്ങളെല്ലാം വിപുലമായിട്ട് നടക്കുന്നത്. എല്ലാം വീട്ടിലെ നാട്ടിലെ ആൾക്കാരും ഈ രാത്രി വൈകുന്നേരം തുടങ്ങി കച്ചവട സ്ഥലത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും. വിഷു ആഘോഷിക്കാൻ സാധനങ്ങൾ വാങ്ങുക എന്നതിലുപരി ചരിത്രപ്രധാനമായ മാറ്റച്ചന്ത സന്ദർശിക്കുക എന്നൊരു കൗതുകവും ഇവിടെ വരുന്നവർക്കുണ്ട്. സ്മിത, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇമെയിൽ കേസിലെ പ്രതി ബിജു സലീമിന് നുണപരിശോധന ഇന്ന് നടന്നില്ല. ഇന്ന് പരിശോധന നടത്തണമെന്നാണ് തിരുവനന്തപുരം CJM കോടതി ഉത്തരവിട്ടത്. വിശദാംശങ്ങളുമായി കെ ജി കമലേഷ്. കമലേഷ്, എന്തുകൊണ്ടാണ് ഇന്ന് പരിശോധന നടത്താൻ കഴിയാതിരുന്നത്? ഇമെയിൽ ചോർത്തൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലുള്ള മുഖ്യപ്രതിയായ ബിജു എസിന്റെ നുണ പരിശോധന ഇന്ന് നടത്തണമെന്നായിരുന്നു തിരുവനന്തപുരം CJM കോടതി ഉത്തരവിട്ടത്. ഇപ്പോൾ ജില്ലാ ജയിലിലാണ് ബിജു ഉള്ളത്. ജില്ലാ ജയിൽ സൂപ്രണ്ടിനും ഫോറൻസിക് സയൻസ് ലാബോറട്ടറിക്കും സംബന്ധിച്ചിട്ടുള്ള ഉത്തരവുകൾ CJM ഇന്നലെ തന്നെ കൈമാറിയിരുന്നു. പക്ഷെ ക്രൈംബ്രാഞ്ച് ഇന്ന് ഇത് പരിശോധന നടത്തിയിട്ടില്ല. ഇതിനുള്ള കാരണമായി പറയുന്നത് നുണ പരിശോധനയ്ക്ക് വേണ്ട ചോദ്യാവലി തയ്യാറാക്കിയിട്ടില്ല, ഇന്നലെ മാത്രമാണ് ഉത്തരവ് കിട്ടിയത്, ആവശ്യത്തിനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാരണമാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പക്ഷേ ഇത്രയും സുപ്രധാനമായ ഒരു കേസിൽ പ്രധാന പ്രതി നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ തയ്യാറാക്കിക്കൂടെ എന്നുള്ള മറു ചോദ്യം ഉയരുന്നുണ്ട്. ഇനി വീണ്ടും ബിജുവിൽ നിന്നും ബിജുവിനെ നുണ പരിശോധനയ്ക്ക് വിധേയനമാക്കണമെങ്കിൽ ആദ്യം മുതൽ വീണ്ടും ക്രൈംബ്രാഞ്ചിന് കോടതിയുടെ അനുമതി വാങ്ങേണ്ടി വരും. ഹാഷ്മി, നന്ദി. UDFൽ കലാപം മുറുകുന്നു. ആര്യാടൻ രാജിക്കൊരുങ്ങി, ആന്റണി അനുനയിപ്പിച്ചു. ധാരണ തെറ്റിച്ചതിലുള്ള പ്രതിഷേധം UDF കൺവീനർ ലീഗ് നേതാക്കളെ അറിയിച്ചു. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിലും കലഹം. പാതയോര പൊതുയോഗ ഓർഡിനൻസിനെതിരെ സുപ്രീംകോടതി വിധി. മറികടക്കാൻ കേരളം നിരന്തരം നിയമം കൊണ്ടുവരുന്നു. കേരളത്തിന്റെ നടപടി വേദനാജനകമെന്നും സുപ്രീംകോടതി. നിയമം ലംഘിക്കാൻ അനുവാദം നൽകുന്ന ഏക രാജ്യം ഇന്ത്യയെന്നും കോടതിയുടെ വിമർശനം. പെട്രോളിന് വില കൂടിയേക്കും. ലിറ്ററിന് 7.67 രൂപ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. കേന്ദ്ര സർക്കാരിന് അനുമതി കാത്ത എണ്ണക്കമ്പനികൾ. ലക്ഷ്മണയും സർക്കാരും ഒത്തുകളിക്കുന്നു. CBI സുപ്രീംകോടതിയിൽ. ജയിൽ വകുപ്പ് നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വിശ്വസനീയമല്ലെന്ന് CBI. സംസ്ഥാനത്ത് റേഷൻ കട വഴിയുള്ള മണ്ണെണ്ണ വിതരണം നിലച്ചു. കാരണം ഷിബു ബേബി ജോണിന് ഉത്തരവെന്ന് ജോണി തല്ലൂർ. വെട്ടിക്കുറച്ച വിഹിതം പുനഃസ്ഥാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുവെന്ന് അനൂപ് ജേക്കബ്. IPLൽ ഇന്ന് കൊൽക്കത്ത രാജസ്ഥാൻ പോരാട്ടം. മത്സരം രാത്രി 8 മണിക്ക് കൊൽക്കത്തയിൽ. ഇതോടെ ഗൾഫ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.